ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ വളരെയധികം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, റേഷൻ കാർഡ് ഉടമകൾക്ക് 1000 രൂപ വീതം കോവിഡ് ധനസഹായമായി ലഭ്യമാകുന്ന ഒരു പദ്ധതിയെക്കുറിച്ച്. ആ പദ്ധതി നിർത്തിവച്ചിരിക്കുകയായിരുന്നു, പക്ഷേ ആ പദ്ധതി പ്രകാരമുള്ള തുക ഉടനെ തന്നെ വിതരണം ആരംഭിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൊറോണ വൈറസിൻ്റെ വ്യാപനത്തെ തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വളരെയധികം സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽപ്പെടുന്ന ഒരു പദ്ധതിയായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും 1000 രൂപ വീതം സൗജന്യമായി ലഭ്യമാക്കുക എന്നുള്ളത്. ഈ പദ്ധതി കഴിഞ്ഞ ദിവസം, അതായത് 14-ാം തീയതി മുതൽ ഈ 1000 രൂപ വിതരണം ചെയ്ത് തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങളാലും അനർഹർ വന്നുകൂടിയതിനാലും ഈ പദ്ധതി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പദ്ധതിക്ക് വീണ്ടും ജീവൻ വന്നിരിക്കുകയാണ്. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ പദ്ധതിയുടെ പുതിയ ലിസ്റ്റ് പ്രഖ്യാപിക്കുകയാണ്. ഈ പദ്ധതി പ്രകാരം പുതിയ ലിസ്റ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ബുധനാഴ്ച മുതൽ തന്നെ, അതായത് 20-ാം തീയതി മുതൽ 1000 രൂപ വിതരണം ആരംഭിക്കുകയുമാണ്. ആർക്കൊക്കെയാണ് ഈ പദ്ധതി പ്രകാരം 1000 രൂപ ലഭ്യമാകുക? BPL AAY കാർഡ് ഉടമകൾക്കാണ് ഈ പദ്ധതി പ്രകാരം 1000 രൂപയുടെ ആനുകൂല്യം ലഭ്യമാകുക. സംസ്ഥാന സർക്കാരിൻ്റെ മറ്റു ക്ഷേമ പെൻഷനുകളോ മറ്റേതെങ്കിലും കോവിഡ് ധനസഹായമോ ലഭ്യമായവർക്ക് ഈ പദ്ധതി പ്രകാരം ഈ തുക ലഭിക്കില്ല. ഈ പദ്ധതി പ്രകാരമുള്ള തുക ലഭിക്കുന്നതിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നിങ്ങളൊരു സത്യവാങ്മൂലം ഹാജരാക്കണമെന്ന്. ഈ സത്യവാങ്മൂലം നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇതിൽ നിന്ന് വെട്ടിയെടുത്ത് ആപ്ലിക്കേഷൻ പൂരിപ്പിച്ച് വെച്ചാൽ മതിയാവും. ഈ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലല്ല എത്തുന്നത്, നിങ്ങളുടെ കൈകളിൽ നേരിട്ട് എത്തുന്നതായിരിക്കും. സഹകരണ ബാങ്ക് വഴി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ടെത്തി ഈ പണം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. APL കാർഡ് ഉടമകൾക്ക് ഈ പദ്ധതി പ്രകാരം തുക ലഭ്യമാകുകയില്ല. BPL AAY കാർഡ് ഉടമകൾക്ക് മാത്രമായിരിക്കും ഈ പദ്ധതി പ്രകാരം 1000 രൂപ ലഭ്യമാകുക. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ലിസ്റ്റിൽ നിന്ന് മാറ്റങ്ങൾ ഉൾപ്പെടുത്തി അർഹരായിട്ടുള്ളവരെ മാത്രം ലിസ്റ്റിൽ ചേർത്താണ് ഈ 1000 രൂപ വിതരണം ചെയ്യാൻ പോകുന്നത്. 148 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഏകദേശം 14.5 ലക്ഷത്തോളം ആളുകൾക്കാണ് തുക കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് ഇന്ന് പറയുവാൻ വന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത തവണ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ ബൈ, സീ യു.